സി പി എം കേന്ദ്ര കമ്മിറ്റിയുടെ പൊളിറ്റ് ബ്യൂറോയുടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് വന്നിട്ടുണ്ട് ഞാനതിനെ സഹർഷം സ്വാഗതം ചെയ്യുകയാണ് കാരണം ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യുന്നു വീടുകൾ കത്തിക്കുന്നു കൊള്ളയടിക്കുന്നു ബലാത്സംഗം കൂട്ടക്കൊല ഒക്കെയായി ജീവൻ കയ്യിൽ പിടിച്ച് ഹിന്ദുക്കൾ ഇന്ത്യ അതിർത്തിയിൽ വന്ന് കാത്തു നിൽക്കുന്നു ഗതികെട്ട് സഹികെട്ട് ഹിന്ദുക്കൾ തെരുവിലിറങ്ങുന്നു ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സഭ വരെ ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദു ന്യൂനപക്ഷ കൂട്ടക്കൊലയെ അപലപിച്ചു ഇന്ത്യയിലാദ്യമായി ബി ജെ പി ഒഴിയുള്ള ഒരു പാർട്ടി എന്ന നിലയിൽ സി പി എം ബംഗ്ലാദേശിലെ ഹിന്ദു കൂട്ടക്കൊല എന്ന് പറഞ്ഞു തന്നെ അതിനെ അപലപിക്കാൻ തയ്യാറായിരിക്കുന്നു വളരെ പോസിറ്റീവായിട്ടൊരു മൂവാണ് പക്ഷേ എൻ്റെ ഒരു സംശയം ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസ് പാർട്ടി ഇൻഡി മുന്നണി ഇതുവരെ ഒരക്ഷരവും വേണ്ടിയിട്ടില്ല അത് ഇനി പ്ര പ്രതീക്ഷിക്കാൻ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ലാതെ വെയ്റ്റിംഗ് ഫോർ ഗോതോന്ന് പറഞ്ഞോണമാണ് അതിനകത്ത് വൈരുദ്ധ്യമില്ല കാരണം വലിയ പാർട്ടി കോൺഗ്രസ് ആണ് ഇന്ത്യൻ മുന്നണി നയിക്കുന്ന കോൺഗ്രസ് ആണ് ഇന്ത്യൻ മുന്നണിയിലൊരു ഒരംഗമാണ് സി പി എം സി പി എം ഈ മതമൊന്നുമില്ലാത്ത ഡയലറ്റിക്കൽ മെറ്റീരിയലിസം മുന്നോട്ട് വയ്ക്കുന്ന പാർട്ടിയാണ് സി പി എം പോലും അപലപിച്ചിട്ടും പ്രസ്താവന ഇറക്കിയിട്ടും രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന താൻ ഹിന്ദുവാണ് പൂണൂൽധാരി ഹിന്ദുവാണെന്ന് അവകാശപ്പെടുന്ന രാഹുൽ ഗാന്ധി പാർലമെൻറ്റ് നഗത്ത് ഒരക്ഷരം പറഞ്ഞില്ല പുറത്തിറങ്ങി കോൺഗ്രസ് പാർട്ടിയുടെ ഒഫീഷ്യലി ഒരു സ്റ്റേറ്റ്മെന്റ് പോലും വന്നിട്ടില്ല എന്തുകൊണ്ടായിരിക്കും ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ കൂട്ടക്കൊല ചെയ്യപ്പെടുമ്പോൾ രാഹുൽ ഗാന്ധി കോൺഗ്രസ് പാർട്ടി ഇന്ത്യ മുന്നണി ഒന്നും ഒന്നുമിണ്ടാതിരിക്കുന്നത് പാലസ്തീൻ പ്രശ്നത്തിൽ വളരെ ആക്ടീവ് ആയിരുന്നു പ്രിയങ്ക ഗാന്ധിയൊക്കെ അങ്ങനെ ചാമ്പ്യൻ ആകാനായിട്ട് നല്ലൊരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു ഒരു ഹെഡ് ടു ഹെഡ് കോമ്പറ്റീഷൻ ആണ് നടന്നത് കപ്പിന് വേണ്ടിയുള്ള പക്ഷെ ഇപ്പൊ ഈ ബംഗ്ലാദേശിനെ പറ്റി ഇവര് സിപിഎം പറഞ്ഞു പറഞ്ഞാൽ അത്ഭുതമാണ് കാരണം വലിയ അത്ഭുതം തോന്നുന്നു അതുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്യാൻ കാരണം സി പി എമ്മിന് ചില താല്പര്യ ഇഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ട് കഴിഞ്ഞ കുറേ നാൾ മുമ്പ് ഒരു അഞ്ചു കോടി പാകിസ്ഥാൻ കൊടുക്കാൻ ശ്രമിച്ചിരുന്നു അവിടെ മല ഈ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ പിന്നെ അതിന് അതുകൂടാതെ തുർക്കിക്ക് ആ തുർക്കിയിൽ എർത്ത് ക്വയക്കുണ്ടായപ്പോൾ ഒരു പത്ത് കൊടുക്കാനായിട്ട് പ്ലാൻ ചെയ്തിരുന്നു അപ്പോൾ അന്നൊന്നും ബംഗ്ലാദേശ് എന്നുള്ള വാക്ക് ഉച്ചരിക്കുമായിരുന്നില്ല നേപ്പാൾ എന്നുള്ള വാക്കും ഉച്ചരിക്കുമായിരുന്നില്ല അപ്പോൾ ബംഗ്ലാദേശിനും നേപ്പാളിനൊക്കെ അടുത്ത് കിടക്കണതാണെങ്കിലും അവർക്കില്ലാത്ത എന്ത് സൽഗുണമാണ് തുർക്കിക്കുള്ളതെന്നുള്ളത് മനസ്സിലാവണമല്ലോ തുർക്കിക്ക് ചാടികർ പത്ത് പതിനായിരം കൊടുക്ക പത്ത് കോടി കൊടുക്കണമെന്ന് അവർ തീരുമാനിച്ചിരുന്നു അപ്പോൾ എന്തായാലും ആ കാലഘട്ടത്തിലെ ചിന്തകളൊക്കെ മാറ്റിവെച്ചിട്ട് ഇപ്പോൾ നേപ്പാ ഈ ബംഗ്ലാദേശ് എന്ന് പറയാൻ സി പി എം ബോധ ടു അട്ടർദിനെയും അവരുടെ വെക്കാബുലറിൽ പലപ്പോഴും കാരണം കാശ്മീരി പണ്ഡിറ്റ്സ് ഒക്കെ എന്തൊക്കെ സംഭവിച്ചു എന്ന് നമുക്കറിയാലോ അതിലൊന്നും സി പി എമ്മിന് എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉള്ളതായിട്ടോ അറിഞ്ഞതായിട്ടോ പോലും നമുക്ക് തോന്നിയിട്ടില്ല ഇങ്ങനെ വരികയാണെങ്കിൽ ഇതൊരു വലിയ മാറ്റമാണ് വലിയ മാറ്റം സി പി എം വലിയ തോതിൽ മാറിയെന്നും വേണ്ട പക്ഷേ സി പി എമ്മിന് സി പി എമ്മിന് പോലും പറയേണ്ടി വന്നിരിക്കുന്നു അപ്പോൾ എത്ര ഭീകരമായ കൂട്ടക്കൊലയായിരിക്കും അവിടെ നടക്കുന്നത് ഹിന്ദു എന്ന് കേട്ടാൽ തന്നെ വിറളി പിടിക്കുന്ന സി പി എം പോലും ബംഗ്ലാദേശിലെ ഹിന്ദു കൂട്ടക്കൊല അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത്ര മാസീവായിട്ടുള്ള അത് വലിയ തോതിലുള്ള കലാപവും കൂട്ടക്കൊലയും കൊള്ളയും ഒക്കെ ബംഗ്ലാദേശിൽ നടക്കുന്നുണ്ടോ എന്നുള്ളതിൻ്റെ ഒരു തെളിവാണിത് പക്ഷേ എന്ത് എന്നിട്ടും എൻ്റെ സംശയം രാഹുൽ ഗാന്ധി ഒരക്ഷരം വിണ്ടുന്നില്ല മമതമിണ്ടില്ല മിണ്ടില്ല പക്ഷെ രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചെയ്യുന്നത് ഈ നാട്ടിലെ ഇന്ത്യയിലെ ഹിന്ദുക്കളിൽ നല്ല ശതമാനം വോട്ട് ചെയ്യുന്നവരുണ്ട് അപ്പൊ ഹിന്ദു ഇത്ര ഇത്രമാത്രം ഹിന്ദു വിരുദ്ധനും ഹിന്ദുക്കൾ കൊല ചെയ്യപ്പെട്ടാൽ അങ്ങോട്ടും പോലും ചെയ്യാതെ മാറി നിൽക്കേണ്ട ആളാണോ രാഹുൽ ഗാന്ധി ആ അതൊരു വലിയ പ്രശ്നമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇന്നസെന്റ് ആയിട്ടുള്ള എത്രയോ ആൾക്കാർ കൊല്ലപ്പെട്ടു ആവാമി ലീഗ് ഓഫീസ് കംപ്ലീറ്റ് തീ വെച്ച് കഴിഞ്ഞിട്ട് അവിടെ ഇരുപത് പേർ അവിടെ തന്നെ മരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മുജിബൂർ റഹ്മാൻ്റെ വീട് പിന്നീട് മ്യൂസിയമാക്കി മാറ്റി ആ മ്യൂസിയത്തിന് തീ വെച്ച് അവിടെ കുറേ കരിഞ്ഞ് കത്തിക്കരിഞ്ഞ് ശരീരങ്ങൾ കിടപ്പുണ്ടായിരുന്നു പിന്നെ ഹസീനയുടെ സിസ്റ്ററിൻ്റെ വീട് ലൂട്ട് ചെയ്തു ഹസീനയുടെ വീട് ലൂട്ട് ചെയ്തു പിന്നെ ട്രാഫിക് പോലീസ് ആണെങ്കിൽ ഡിസപ്പിയർ ചെയ്തു ബട്ടർ കൺഫ്യൂഷൻ ആൻഡ് കേസ് ആയിരുന്നു പാൻഡർമോണിയം ആ സാഹചര്യത്തിലും ഈ പറഞ്ഞ സാറ് പോലെ രാഹുൽ ഗാന്ധി ഇതുവരെ അതിനെപ്പറ്റിയൊന്നും പറഞ്ഞു കേൾക്കുന്നില്ല അപ്പോൾ അവർക്ക് ഈ വിഷയത്തിൽ ഇടപെടാൻ ഒരു താല്പര്യമില്ലാത്ത പോലെയാണ് നിൽക്കുന്നത് അല്ല ഹിന്ദുക്കളുടെ വിഷയല്ല എനിക്ക് മനസ്സിലാവാത്തത് രാഹുൽ ഗാന്ധിയെ ഇപ്പോഴും നായകനും യോദ്ധാവും പ്രതീക്ഷയും ആയി കാണുന്ന ജനവിഭാഗത്തിൽ ഹിന്ദുക്കളുണ്ട് അപ്പോൾ ബംഗ്ലാദേശിലല്ല ഇന്ത്യയിലെ ഹിന്ദുക്കൾക്ക് സംഭവിച്ചാലും രാഹുൽ ഗാന്ധി വീണ്ടും രാഹുൽ ഗാന്ധി ഒരു കാര്യത്തിലും ഈ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാശ്മീരി പണ്ഡിറ്റ്സിൻ്റെ പ്രശ്നത്തിൽ അവരാരും ഒരു ഇടപെടലും നടത്താറില്ലല്ലോ അവർക്ക് അങ്ങനെ അവർ ആ ലൈനിൽ അല്ലെങ്കിൽ ആ ആംഗിളിലുള്ള ഒരു പ്രവർത്തി കൊണ്ടോ പ്രഖ്യാപനം കൊണ്ടോ വോട്ട് ബാങ്കിൽ വ്യത്യാസം വരും എന്നവര് പ്രതീക്ഷിക്കുന്നില്ല അപ്പോൾ വോട്ട് ബാങ്ക് ഓറിയന്റഡ് ആണ് ഈ ആറ്റിറ്റ്യൂഡ് എന്നേ അപ്പോൾ അല്ല രാഹുൽ ഗാന്ധി കരുതുന്നുണ്ടായിരിക്കും എന്തൊക്കെ പറഞ്ഞാൽ ഹിന്ദുക്കളിൽ ഒരു ശതമാനം എനിക്ക് വോട്ട് ചെയ്യും ഹിന്ദുക്കൾക്ക് അനുകൂലമായി എന്തെങ്കിലും പറഞ്ഞാൽ മുസ്ലിങ്ങൾ കടങ്ങിയാലോ അപ്പൊ മുസ്ലീങ്ങൾ ഹിന്ദുക്കളെ കൊല്ലുന്നത് രാഹുലിന് നിഷ്ടാണ് അതായത് ഷുഗർ വോട്ട്സ് കളഞ്ഞിട്ട് അൺസർട്ടൺ വോട്ട്സിന് വേണ്ടിയിട്ട് പ്രയത്നിക്കണ്ടായി ഏതായാലും ഷുഗറായിട്ട് കിട്ടുന്നത് അവിടെ കിടക്കട്ടെ തിന് മാറിതെങ്കിലും വഴിക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നിട്ട് കാര്യമില്ല അപ്പോൾ ഉറപ്പ് ഏത് വാട്ട്സലാണ് എന്നുള്ളത് ഇതിൽ നിന്നും പ്രകടമാണ് ഞാൻ സാറിനോട് ഒരു കാര്യം ചോദിക്കട്ടെ ഈ ബംഗ്ലാദേശിൽ എട്ട് ശതമാനമുണ്ട് ഹിന്ദുക്കൾ ബംഗ്ലാദേശിൽ ഒരു സംഘടനയുടെ പേര് ഞാൻ നിന്ന് കേട്ടോ ബംഗ്ലാദേശ് ഹിന്ദു ക്രിസ്ത്യൻ മാവ് ബുദ്ധി ലൈന പരിഷത്ത് എന്നൊരു സംഘടന ഉണ്ട് ഉണ്ട് അപ്പോൾ ഈ എട്ട് ശതമാനമുള്ള ഹിന്ദുക്കൾക്ക് ഹിന്ദുക്കൾക്കിതാണെങ്കിൽ അതിലുമൊക്കെ വളരെ മൈക്രോ മൈനോറിറ്റിയായ ക്രിസ്ത്യാനിയും ബുദ്ധ മതക്കാരും ഒക്കെ എന്തായിരിക്കും അവിടെ അനുഭവിക്കുന്നത് ഇനിയിപ്പോൾ തീരാനും അവർക്ക് ശബ്ദിക്കാൻ പോലും പറ്റുന്നില്ല എട്ട് എയ്റ്റ് പെർസെൻറ്റേജ് ഉള്ളതുകൊണ്ടാണ് ഹിന്ദുക്കൾ ഈ നിലവിളിയെങ്കിലും ഉയർത്തുന്നത് ആ നിലവിളി നമ്മൾ കേൾക്കുന്നത് അപ്പോൾ എൻ്റെ ഒരു സംശയം ഈ ബംഗ്ലാദേശിലെ മൈനോറിറ്റിക്ക് വേണ്ടി നമ്മൾ നിലവിളിക്കുന്നു പക്ഷേ ബംഗ്ലാദേശിന് വേണ്ടി നമ്മൾ ഇത്രമാത്രം കരയണോ കാരണം ബംഗ്ലാദേശ് എന്ന് പറയുന്ന പാകിസ്ഥാൻ്റെ ഭാഗമായിരുന്നു ബംഗ്ലാദേശിന് ഇപ്പം നമ്മളിപ്പോൾ പാകിസ്ഥാൻ ഒരു വിഷമം വന്നാൽ നമ്മൾ പാകിസ്ഥാനോട് ഇപ്പോൾ കേരളത്തിൽ നിന്ന് പോലും ധനസഹായം കൊടുക്കുന്നുള്ളൂ പക്ഷേ പാകിസ്ഥാനേയും ബംഗ്ലാദേശിനെയും നമ്മൾ ഈ പറയുന്ന തരത്തിൽ സ്നേഹിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നെ അഭിപ്രായം ഹ്യൂമാനിറ്റേറിയൻ കൺസർവേഷൻ ഓക്കെ പക്ഷെ പൊളിറ്റിക്കലി നമ്മൾ ബംഗ്ലാദേശിനെ പാകിസ്ഥാനെ പോലെ തന്നെ കാണണമെന്ന് വ്യക്തിപരമായി എനിക്ക് അഭിപ്രായമുണ്ട് കാരണം ഇന്ത്യയിൽ നിൽക്കാൻ പാടില്ല ഞങ്ങൾ മുസ്ലിങ്ങളാണ് ഞങ്ങൾ വേറെ ഐഡൻറ്റിറ്റിയാണ് ഞങ്ങൾക്ക് വേറെ രാജ്യം വേണം എന്നാവശ്യപ്പെട്ട് പോയ ആളുകളാണ് ഈ ബംഗ്ലാദേശികളും പാകിസ്ഥാൻ്റെ ഭാഗമായിരുന്നു പാകിസ്ഥാൻ അവിടുത്തെ ജനങ്ങളെല്ലാം ആഗ്രഹിച്ചോ എന്ന് ചോദിച്ചാൽ ഒരു നല്ല വിഭാഗം ആഗ്രഹിച്ചു അങ്ങനെയാണ് അവർ പോയത് അല്ലെങ്കിൽ അവർക്ക് ഇന്ത്യ തുടരാമായിരുന്നു ഇന്ത്യയിലേക്ക് വരാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു അപ്പം ബംഗ്ലാദേശിലെ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ഹിന്ദുക്കൾ ആയിട്ടുള്ള ആളുകൾ അവർ സ്വമേധയാ ഓപ്റ്റ് ചെയ്താണ് പാകിസ്ഥാനെ തുടരുക എന്നുള്ളത് ഹിന്ദുക്കൾക്ക് എന്തുകൊണ്ട് വരാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അതിൻ്റെ ആ ഉത്തരം നമ്മൾ ദീർഘമായി പഠിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ മുസ്ലിങ്ങൾ ആവശ്യപ്പെട്ടു പോയി ആ ബ പാകിസ്ഥാൻ പിന്നീട് വിഭജിച്ച് ബംഗ്ലാദേശ് ഉണ്ടായി ആണല്ലോ അപ്പോൾ അവരുടെ ഇൻറ്റൻഷൻ ഇന്ത്യ വിരുദ്ധത ഹിന്ദു വിരുദ്ധത തന്നെയാണ് അല്ലാതെ ബംഗ്ലാദേശിലോട് നമ്മൾ വലിയ കണ്ണീരൊന്നും ഒഴുക്കേണ്ട കാര്യമില്ല നമ്മൾ ഇപ്പം കണ്ണീർ ഒഴുക്കുന്നതും ബംഗ്ലാദേശിൽ നമുക്കുള്ള ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷേഖ് ഹസിന എൻ്റെ കുറച്ച് താല്പര്യമുണ്ടായിരുന്നു താല്പര്യം ഒരു ലൈനിലുള്ള ഇഷ്ടമാണ് പിന്നെ നമ്മളാണ് അങ്ങനെ ഒരു രാജ്യം ഉണ്ടാക്കാനായിട്ട് ചീഫ് മിനിസ്റ്റർ ഉണ്ടെങ്കിലും ആയിരുന്നു മാത്രമല്ല ഈ യുദ്ധത്തിൻ്റെ സമയത്ത് അതായത് ബംഗ്ലാദേശ് വാർ നടക്കുന്ന സമയത്ത് നമ്മൾ എന്ത് പോസ്റ്റലായിട്ട് അയക്കണമെങ്കിലും ഇൻലൻഡ് ഇൻലൻ്റായാലും കവറായാലും എന്ത് സാധനം ബൈപോസ്റ്റ് അയക്കണമെങ്കിലും ശരണാർത്ഥി സഹായത അല്ലെങ്കിൽ റഫ്യൂജി റിലീഫ് എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ടായിരുന്നു അന്ന് അഞ്ച് വയസ്സായിരുന്നു ആ ഏത് സാധനം അയക്കണമെങ്കിലും നമ്മൾ ആ സ്റ്റാമ്പ് അഞ്ച് വയസ്സേടെ സ്റ്റാമ്പും കൂടി ഒട്ടിച്ചാൽ അയക്കാൻ പറ്റൂ അയക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഓരോ രീതിയിലും ഓൾമോസ്റ്റ് ഒരു കോടിയുടെ അടുത്ത് റഫ്യൂജീസ് ഇങ്ങോട്ട് ഇടിച്ചു കയറിയായിരുന്നു അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ചിലവും ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളുടെ ശ്രമം കൊണ്ടുകൂടി ഉണ്ടായ ഒരു രാജ്യമാണ് ബംഗ്ലാദേശ് അത് മാത്രമല്ല ബംഗ്ലാദേശ് ഇന്ത്യയുടെ അടുത്ത് ശല്യമൊന്നും ഉണ്ടാക്കണില്ലായിരുന്നു എസ് ഡ്യൂറിങ് ദി റെയിൻ ഓഫ് ഷേഖ് ഹസീന മജ്ബു റഹ്മാൻ പക്ഷേ അതൊക്കെ ഇനിയിപ്പോൾ മാറും പാകിസ്ഥാൻ സ്റ്റൈലിൽ ചിലപ്പോൾ പാകിസ്ഥാനെ പോലെ ഇന്ത്യയുടെ ആയേക്കാം ശേഷി അല്ല പക്ഷേ ഇപ്പം അവര് എക്കോണമി ഒക്കെ കുറേ ഇമ്പ്രൂവ് ചെയ്തത് മിലിറ്ററി വളരെ മിലിറ്ററി ഇന്ത്യയുമായിട്ടൊന്നും മുട്ടാൻ ഉള്ള അതെ അതെ ഒന്നുമില്ല അപ്പം ഞാൻ പറയുന്നതല്ല അപ്പം ബേസിക്കലി ബംഗ്ലാദേശികളുടെ നമുക്ക് അവരോട് ഒക്കെ തോന്നാമെങ്കിലും പക്ഷെ അവരുടെ ആറ്റിറ്റ്യൂഡ് ഇന്ത്യാ വിരുദ്ധതന്നെയാണ് ആ ഇന്ത്യ വിരുദ്ധത ഇനിയിപ്പോൾ കുറച്ചുകൂടി പ്രണൗൺസ്ഡ് ആകാനാണ് സാധ്യത ഇപ്പോൾ ഈ ഗവൺമെൻറ് ഇങ്ങനെ മാറി ഷേഖ് ഹസീന കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ദി പിക്ചർ ആയി കഴിഞ്ഞാൽ ആൻറ്റി ഇൻഡ്യ ഒരു ആറ്റിറ്റ്യൂഡായി വരാൻ സാധ്യത പക്ഷേ ഇതിന് ഇതിനൊപ്പം നമ്മുടെ മാധ്യമങ്ങളിൽ നിന്നും കാണാത്തൊരു വലിയ പ്രക്ഷോഭം ഞാൻ കണ്ടു ബലൂചിസ്ഥാനിലാണ് ഒരു സ്റ്റേജിൽ നിന്ന് ഒരു സ്ത്രീ പാകിസ്ഥാനെതിരെ ബലൂചിസ്ഥാൻ്റെ വേണ്ടി മുദ്രാവാക്യം ആയിരക്കണക്കിന് ജനം സ്ത്രീകൾ ഉൾപ്പെടെ തടിച്ചുകൂടി അത് ആ തറയിൽ മാത്രമല്ല കെട്ടിടങ്ങളിലും കെട്ടിടങ്ങളുടെ മട്ടുപ്പാവലുമൊക്കെ നിന്നിട്ട് പാകിസ്ഥാനെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് സ്ത്രീകളുടെ ഒരു വലിയ കൂട്ടം നിൽക്കുന്ന സംഭവം ഇന്നലെ അത് ബലോചിസ്ഥാനില് കുറച്ച് ഓയിൽ റിസോർസും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർക്ക് ഇൻഡിപെൻഡൻ്റായിട്ട് നിന്ന് കഴിഞ്ഞാൽ സന്തോഷമായിട്ട് ജീവിക്കാനുള്ള അപ്പോൾ റിസോഴ്സസ് ഉണ്ട് അപ്പോൾ അവിടെ പലരും ഈ ബലോചിസ്ഥാനിലുള്ള പലരുടെയും ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ കൂടെ അന്ന് പോയത് തെറ്റായിപ്പോയെന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടരുണ്ട് ബലോ ബലോചിസ്ഥാനിൽ നല്ലൊരു വിഭാഗമുണ്ട് അവർക്ക് അവരുടെ നാച്ചുറൽ റിസോഴ്സസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അന്തസ്തായിട്ട് ജീവിക്കാം പാകിസ്ഥാൻ്റെ ഭാഗമായിട്ട് ജീവിക്കുന്നതിനേക്കാൾ കൂടുതൽ ഭംഗിയായിട്ട് അവർക്ക് ജീവിക്കാം അപ്പം എന്നും അവിടെ ബലോചിസ്ഥാനിൽ എപ്പോഴും പ്രശ്നങ്ങളുണ്ട് ഒരാവശ്യം നമ്മുടെ മുഷ്രഫ് പ്രസിഡൻ്റായിരുന്ന കാലത്ത് അവരുടെ കുറേ പേരെ ചർച്ചയ്ക്കായിട്ട് വിളിച്ചായിരുന്നു ചർച്ചയ്ക്കായിട്ട് വിളിച്ചു കഴിഞ്ഞിട്ട് അങ്ങേരെ എവിടെയോ ഓരോരുത്തോ കൊണ്ടുവന്ന് ഇവരെയൊക്കെ കൂട്ടി ചർച്ച നടക്കുന്ന സമയത്ത് പാക്കിസ്ഥാൻ്റെ എയർഫോഴ്സ് അവിടെ ബോംബ് ചെയ്ത് ഈ ചർച്ചയ്ക്ക് വേണ്ടി വിളിച്ചു വരുത്തി വലിയ നേതാക്കന്മാരെ കംപ്ലീറ്റ് തകർത്ത് കളഞ്ഞായിരുന്നു അപ്പോൾ നേരത്തെ തന്നെ മുഷ്റഫ് പറഞ്ഞായിരുന്നു ഈ കളി എൻ്റെ അടുത്തേക്ക് കളിയെടുക്കരുത് കളി എടുത്തു കഴിഞ്ഞാൽ നിങ്ങളെന്താ അടിച്ചതെന്ന് അറിയില്ല അത്രയ്ക്ക് വലിയ അടിയായിരിക്കും നിങ്ങൾക്ക് വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് കഴിഞ്ഞ് കുറെ നാൾ കഴിഞ്ഞപ്പോഴാണ് കോംപ്രമൈസ് എന്നൊക്കെ പറഞ്ഞത് വിളിച്ചത് അവിടെ തട്ടിക്കളഞ്ഞു അപ്പൊ എന്നും അവിടെ പ്രശ്നങ്ങളുണ്ട് ഇപ്പോഴും പ്രശ്നമുണ്ട് മാത്രമല്ല അവിടെ പാകിസ്ഥാൻകാരെ മാത്രമല്ല ചൈനീസ് ആൾക്കാരെ കണ്ടുകഴിഞ്ഞാൽ അപ്പൊ അവര് ബലൂചിസ്ഥാൻ വഴി മനഃപൂർവ്വം പാകിസ്ഥാൻ കൊണ്ടുപോകുന്നുണ്ട് കാരണം ഒരു ചൈന ചൈനയുടെ ചൈനയുടെ ഇടപെടലുണ്ടാവുന്നില്ല അതുകൊണ്ട് ചൈനാക്കാരെ കണ്ടാൽ ബലൂജികൾക്ക് ഒന്നു പറയാം അതെ അതെ ഒരുപാട് ചൈനീസ് ആൾക്കാരെ അവിടെ കൊല്ലപ്പെടുന്നുണ്ട് അവർക്ക് പാകിസ്ഥാനിൽ നിന്നും ബലൂചിസ്ഥാൻ മാറിക്കിട്ടാനാണ് അവർ ആഗ്രഹിക്കുന്നത് അതെ അതെ അപ്പോൾ ഇതിന്റെ കൂടെ ബംഗ്ലാദേശിലെ ഇതിനൊപ്പം തന്നെ ബലൂചിസ്ഥാനിൽ ഒരു സംഭവം ഉണ്ടായി വരുന്നുണ്ട് ഉണ്ട് ഉണ്ട് ലോങ് ടൈം ഏതായാലും നമുക്ക് ഈ സി എന്തുകൊണ്ടോ ഹിന്ദു എന്ന വാക്ക് ഉച്ചരിക്കേണ്ടി വന്നു െ രക്ഷിക്കണമെന്ന് പറയേണ്ടി വന്നു പക്ഷെ കോൺഗ്രസിന് ഇനിയും അതിന് നേരമായിട്ടില്ല അല്ല സി പി എമ്മിന് ഇങ്ങനെ ഒരു മാറ്റം വരാമെങ്കിൽ ചിലപ്പോൾ ഇനി കോൺഗ്രസും ഒരു റീ തിങ്കിങ് നടത്തി കൂടായകയില്ല സി പി എമ്മിൽ നിന്നും ഹിന്ദു എന്നുള്ള വാക്ക് ഉച്ചരിക്കപ്പെടും അതുകൊണ്ടാണ് നമ്മളിത് ചർച്ചയ്ക്ക് വെക്കാൻ തീരുമാനിച്ചത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും